PR CAA അങ്ങനെ ഒരുപാട് നിയമപരമായ വാക്കുകളാണ് നമ്മൾ ഈയിടെ ആയിട്ട് കേട്ടിട്ടുണ്ട്. ഇതിൽ എന്താണ് ഇതിൻ്റെ പ്രോജക്ട്? എങ്ങനെയാണ് ഈ പ്രോജക്ട് വർക്ക് ചെയ്യുന്നത്? ഇപ്പോഴുള്ള ഔട്ട്ലൈൻ അനുസരിച്ച് ഈ പ്രോജക്റ്റിൻ്റെ നിയമപരമായ കാര്യങ്ങൾ 2003 മുമ്പ് തന്നെ ചെയ്തു കഴിഞ്ഞു. ഇതിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഡീവിയേഷൻ വരുന്നത് 1987 പക്ഷേ 1987 കൊണ്ടുവന്ന ഒരു CAA ഇന്ത്യയിലെ മൂന്നാമത്തെ CAA ആണ് ഇപ്പം നമ്മൾ 1987 വന്ന ഇന്ത്യൻ പൗരത്വ നിയമത്തെ ഭേദഗതി ചെയ്തതിലൂടെയാണ് ആദ്യത്തെ വന്നത്. അത് അസം കരാറുമായി ബന്ധപ്പെട്ട് ശേഷം വന്നതാണ് ആ പൗരത്വ നിയമം ഭേദഗതി. അതിനുശേഷം BJPയുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ളത് 2003. ഈ 2003 ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ എല്ലാ വിധത്തിലുള്ള ലീഗൽ ഫ്രെയിംവർക്കും അന്ന് തന്നെ നടന്നു. നമ്മളിപ്പോൾ ആലോചിക്കുന്നുണ്ട്, ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, NRC വന്നിട്ടില്ലല്ലോ, NRC വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് നിങ്ങൾ ആൾക്കാരെ ബേജാറാക്കുന്നത്? NRC കുറിച്ചുള്ള യാതൊരു നിയമവും അറിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മൾ NRC കുറിച്ച് ഊഹാഭോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെയുള്ള ഒരുപാട് പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊന്നും വസ്തുതാപരമായി ശരിയല്ല. എന്തെല്ലാമാണ് ഇതിൽ നിന്നുണ്ടാകുന്ന പോസിബിൾ ഔട്ട്കം, ഈ അജണ്ട കൊണ്ട് ഉണ്ടാകുന്ന പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കം എന്തൊക്കെയാണ്? പലപ്പോഴും ഒരു മാസ് ജനസൈഡ് പറ്റുമോ, അല്ലെങ്കിൽ ഒരു ഡിപ്പോർട്ടേഷൻ പറ്റുമോ, അല്ലെങ്കിൽ ആൾക്കാരെ ഡീറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെല്ലാം ഇതിൽ നിന്ന് പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അല്ലെ, ആദ്യത്തെ കാര്യം തന്നെ നമ്മൾ പ്രശ്നവൽക്കരിക്കേണ്ട കാര്യം ഫോറിനേഴ്സ് അല്ല. നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നതും നമ്മളെല്ലാവരും ചിന്തിക്കുന്നതും എല്ലാം സിറ്റിസൺഷിപ്പ് ആക്ടിനെ അഥവാ 1955 പൗരത്വ നിയമത്തെക്കുറിച്ച് മാത്രമാണ്. ഇതിൽ ഏറ്റവും വലിയ കൊളോണിയൽ നിയമമായി വരുന്നത് 1946 ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഫോറിനേഴ്സ് ആക്ട്. ആരാണ് ഒരു ഫോറിനർ? ആ ഫോറിനറുടെ ഡെഫിനിഷനിൽ തന്നെ കിടക്കുന്നുണ്ട് വലിയ കുളം. ഒരു ഇന്ത്യൻ പൗരനല്ലാത്ത എല്ലാവരും നിയമത്തിൻ്റെ കണ്ണിൽ ഫോറിനർ. ഒരു NRC നടപ്പിലാക്കി പൗരത്വം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അയാൾ ഫോറിനറായി കാണിക്കും. അങ്ങനെയാണെങ്കിൽ പൗരത്വം തെളിയിക്കേണ്ട ബാധ്യത ആർക്കാണ്? അതായത് ഒരു കാര്യം തെളിയിക്കണമല്ലോ, ഞാനൊരാളെ കൊന്നു എന്ന് പറഞ്ഞാൽ ആ കൊന്നു എന്നുള്ള കാര്യം ഞാൻ തെളിയിക്കണം. കൊന്നു എന്നുള്ളതാണോ തെളിയിക്കേണ്ടത്? ഞാൻ കൊന്നിട്ടില്ല എന്നാണോ ഞാൻ തെളിയിക്കേണ്ടത്? ആരാണോ കൊന്നു എന്ന് പറയുന്നത് അവരാണ് തെളിയിക്കുന്നത്. നേരെ മറിച്ച് ഫോറിനേഴ്സ് ആക്ടിലാണെങ്കിൽ ആരാണോ സിറ്റിസൺ എന്ന് പറയുന്നത് അയാളാണ് സിറ്റിസൺ എന്ന് പറയുന്നത്. ആ സിറ്റിസൺ അല്ല എന്ന് തെളിയിക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം ആ വ്യക്തി ഫോറിനറാണ് എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് നീങ്ങും. ഫോറിനേഴ്സ് ആക്ടിൻ്റെ സെക്ഷൻ 3 തന്നെ ഒരു ഫോറിനറെ അറസ്റ്റ് ചെയ്യാനും ഡീറ്റെയിൻ ചെയ്യാനുമുള്ള അവകാശം ലീഗലി ഉണ്ട്. അപ്പോൾ അതിനൊന്നും ഇനി പുതിയ നിയമങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓൾറെഡി ആസാമിലൊക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഡിറ്റൻഷൻ സെൻ്ററുകൾ പരിപൂർണമായും നിയമവിധേയമാണ്. അതിന് യാതൊരു വിധത്തിലുള്ള ലീഗൽ ചലഞ്ച് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അങ്ങനൊരു ചലഞ്ച് വന്നാൽ തന്നെ അത് സക്സീഡ് ചെയ്യാനുള്ള സാധ്യതയും വളരെ അധികം കുറവാണ്. അത് പറയുന്നത് സെക്ഷൻ 3 ക്ലോസ് 2 സബ്സെക്ഷൻ 2 ക്ലോസ് G ഡീറ്റെയിൻ ചെയ്യാൻ, അത് ഫോറിനേഴ്സ് ആക്ടിലാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരാളെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള അവകാശവും ഡീപ്പോർട്ട് ചെയ്യാനുള്ളതും നമ്മുടെ ഫോറിനേഴ്സ് ആക്ട് പറയുന്നത്. ഈ ഡീപ്പോർട്ട് ചെയ്യാനുള്ളതിലുള്ള പ്രശ്നം വരുന്നത് മറ്റൊരു രാജ്യം സ്വീകരിച്ചാൽ മാത്രമേ ഡീപ്പോർട്ടേഷന് സാധ്യതയുള്ളൂ. ഒരു മറ്റൊരു രാജ്യം സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരാൾ ഫോറിനറായി എന്നുള്ളതുകൊണ്ട് മാത്രം പോരാ, അയാൾ പിന്നെ വേറൊരു രാജ്യത്തിൻ്റെ ഒറിജിനൽ നാഷണാലിറ്റി ഉള്ള ആളാണോ എന്ന് തെളിയിക്കപ്പെട്ടാൽ മാത്രമേ അദ്ദേഹത്തെ ഡീപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡീപ്പോർട്ടേഷൻ്റെ സാധ്യതകൾ പുലോംബിച്ചാണ്. ഡിറ്റൻഷൻ സെൻ്ററുകളും ലീഗലി വയബിൾ ആണെങ്കിലും അതെത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലേക്ക് എത്താമെന്നുള്ള എക്കണോമിക് വയബിലിറ്റി ചോദിക്കുന്നുണ്ട്. പക്ഷേ മൂന്നാമത്തതിൽ കാണിച്ചിരിക്കുന്ന ഡിസൻഫ്രാഞ്ചൈസ് എന്ന് പറയുന്ന കാര്യം, ആൾക്കാരുടെ വോട്ടവകാശം ഇല്ലാണ്ടാക്കി മാറ്റുക, അല്ലെങ്കിൽ പൗരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ലഭിച്ചു വരുന്ന അദ്ദേഹത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള അവകാശങ്ങളും എടുത്തു കളയുക എന്നുള്ളത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വരാൻ പോകുന്നത് കോൺഫറൻസാണ്. ഇത് രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. അസാമിൽ വർക്ക് ചെയ്തത് രണ്ട് രീതിയിലാണ് വർക്ക്. ഇനി ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പോകുന്നതും മിക്കവാറും രണ്ട് സ്റ്റെപ്പായിട്ട്.
ഒന്ന് മാസീവ് എക്സ്ക്ലൂഷൻ, എല്ലാവരും അങ്ങ് പിടിച്ചു പുറത്താക്കുക. രണ്ടാമത്തത് അത് കഴിഞ്ഞിട്ട് ചില ആൾക്കാരെ മാത്രം സെലക്റ്റീവായിട്ട് ഇൻക്ലൂഡ് ചെയ്യും. ആദ്യം മാസീവായിട്ട് പൗരത്വ പട്ടികയിൽ നിന്ന് എല്ലാവരെയും അങ്ങ് പുറത്താക്കും. അതിൽ പലപ്പോഴും ഈ ഹിന്ദുത്വ അജണ്ടക്ക് റാൻ മൂളുന്ന സമുദായങ്ങളിൽപ്പെട്ട ആളുകളോ അവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകളോ പലപ്പോഴും പെട്ടേക്കാം. ആസാമിലൊക്കെ അത്രയും പേരുണ്ട് എന്നാണ് പറയുന്നത്. 12 ലക്ഷം പേര് BJP പ്രൊട്ടക്ട് ചെയ്യണമെന്ന് കരുതുന്ന സമുദായത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എത്രമാത്രം റിലയബിൾ ആണെന്ന് അറിയില്ലെങ്കിലും ഒരുപാട് പേര് മുസ്ലിങ്ങളല്ലാത്തവരും ബംഗാളി ആസാമിലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് സംഭവിക്കും, അത് ഈ പ്രോസസ്സിന്റെ ഭാഗമാണ്. കാരണം ആദ്യം മാസീവ് എക്സ്ക്ലൂഷനാണ്, ഒരുപാട് പേരെ പുറത്താക്കാം, അതിലെല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് സെലക്റ്റീവ് ഇൻക്ലൂഷനാണ്. അപ്പൊ നമുക്ക് ആദ്യം മാസീവ് ഇൻക്ലൂഷന്റെ ടൂൾ എന്താണെന്ന് നോക്കാം. മാസീവ് ഇൻക്ലൂഷന്റെ ടൂളാണ് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ. നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് നിയമത്തിലേക്ക് കൊണ്ടുവന്നത്, അതിനിപ്പം തന്നെ നിയമമുണ്ട്. ഇന്ത്യൻ പൗരത്വ നിയമത്തിൻ്റെ 1955 ഇന്ത്യൻ പൗരത്വ നിയമത്തിൻ്റെ 14A വകുപ്പാണ് അതിനുള്ള ലീഗൽ ബാക്ക്ഗ്രൗണ്ട് നൽകുന്നത്. അതിൽ പറയുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് മേ കമ്പൽസറിലി രജിസ്റ്റർ എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ആൻഡ് ഇഷ്യൂ ഐഡൻറ്റിറ്റി കാർഡ് ടു ഹിം. അപ്പം ഇനി കൂടാതെ പുതിയൊരു ഐഡൻറ്റിറ്റി കാർഡ് കൂടെ നമ്മൾ എടുത്തേൽപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 2003 വാജ്പേയി സർക്കാർ അവസാന കാലത്ത് കൊണ്ടുവന്ന ഭേദഗതിയിലൂടെയാണ് NRC വേണ്ട നിയമപരമായ ചട്ടക്കൂടുകൾ തയ്യാറാക്കുന്നത്. ഇതിനു പോലെ അതിൻ്റെ ക്ലോസ് സബ്സെക്ഷൻ 2 പറയുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് മേ മെയിൻറ്റെയിൻ എ നാഷണൽ രജിസ്റ്റർ ഓഫ് ഇന്ത്യൻ സിറ്റിസൺ ആൻഡ് ഫോർ ദാറ്റ് പർപ്പസ് എസ്റ്റാബ്ലിഷ് എ നാഷണൽ രജിസ്ട്രേഷൻ അതോറിറ്റി. ഇത് ആസാമിലുള്ള NRC 2009 ആസാമിലേക്ക് NRC നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ പലപ്പോഴും കരുതുന്നുണ്ട് ആസാമിലാണ് ആദ്യമായിട്ട് NRC വന്നത്, അതിനുശേഷം ഇന്ത്യയിലേക്ക് അത് വ്യാപിക്കാൻ പോകും. അങ്ങനെയല്ല, ആദ്യമായിട്ടുണ്ടാക്കിയത് ഇന്ത്യ മുഴുവൻ എന്നുള്ളൊരു പ്രോജക്റ്റാണ്. പിന്നെ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്നുള്ള നിലയ്ക്ക് അവർ പെട്ടെന്ന് അത് ആസാമിൽ നടപ്പിലാക്കാമെന്നുള്ളൊരു തീരുമാനമെടുക്കായിരുന്നു. ഈ സെക്ഷൻ 14A ഭാഗമായിക്കൊണ്ട് തന്നെ പിന്നെ അവർ പുതിയൊരു റൂൾസ് കൊണ്ടുവന്നു. റൂൾസ് എന്ന് പറഞ്ഞാൽ ഏതൊരു നിയമം ഉണ്ടാക്കുന്നുണ്ടോ ആ നിയമത്തിനൊരു സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കൊണ്ടു. നിയമം ഉണ്ടാക്കുന്നത് പാർലമെന്റ് ആണെങ്കിൽ ആ നിയമം പ്രവർത്തിക്കാൻ വേണ്ട ചട്ടങ്ങൾ, ആ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് ഗവൺമെന്റായിരിക്കും. അങ്ങനെ ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശം ആ നിയമം പാർലമെന്റ് ഉണ്ടാക്കിയ നിയമം ഗവൺമെന്റിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. അധികാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ റൂൾസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സിറ്റിസൺഷിപ്പ് ആക്ട് ഒട്ടുമിക്ക കാര്യത്തിലും ഗവൺമെന്റിന് റൂൾസ് ഉണ്ടാക്കാനുള്ള അവകാശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഗവൺമെന്റിന് നൽകിയ ആ അവകാശപ്രകാരം ഉണ്ടാക്കിയ റൂൾസാണ് 2003 രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസൺസ് ആൻഡ് ഇഷ്യൂ ഓഫ് നാഷണൽ ഐഡന്റിറ്റി കാർഡ് റൂൾസ്. ഈ റൂൾസിൽ 2003 ഈ റൂൾസിലാണ് NPR എന്നുള്ള വാക്ക് ഒരേ ഒരു NPR ഒന്നും അവിടെ പ്രയോഗിച്ചിട്ടില്ല, പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് മാത്രമേ അവിടെ പ്രയോഗിച്ചിട്ടുള്ളൂ. അവിടെ ആസാമിൽ നമ്മളിപ്പോൾ കണ്ട NRC ഇനി ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നടപ്പിലാക്കും എന്ന് പറയപ്പെടുന്ന NRC തമ്മിൽ വ്യത്യാസമുണ്ട്. ചില സന്ദർഭങ്ങളിൽ ആസാമിനേക്കാൾ കൂടുതൽ ഭീകരമായിരിക്കും ഇവിടെയുള്ള കാര്യം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആസാമിൽ ഓരോ മനുഷ്യനും അവന് ഹിന്ദു മുസ്ലിം ഏത് മതത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, ഏത് ജാതിയിൽപ്പെട്ട ആയിക്കോട്ടെ, ഏത് പ്രിവിലേജ് അനുഭവിക്കുന്ന ആളായിക്കോട്ടെ, അയാൾ അപ്ലിക്കേഷൻ കൊടുക്കണമായിരുന്നു. അയാൾ അപ്ലിക്കേഷൻ കൊടുക്കണമായിരുന്നു അയാളുടെ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് ലിസ്റ്റ് ബിയിലും മറ്റ് ഡോക്യുമെന്റ്സ് കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് NRC ഉൾപ്പെടാൻ പറ്റുമായിരുന്നു. പക്ഷേ അവർ ഓൾ ഇന്ത്യ പാൻ ഇന്ത്യ NRC ഡിസൈൻ ചെയ്തത് അങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്നും അപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന രീതിയല്ല. പകരം അവരാദ്യൊരു പോപ്പുലേഷൻ രജിസ്റ്റർ തയ്യാറാക്കും. ആ പോപ്പുലേഷൻ രജിസ്റ്ററിന് യൂഷ്വലി റെസിഡന്റ് എന്നുള്ള വാക്കാണ്. ആ പോപ്പുലേഷൻ രജിസ്റ്ററിലേക്ക് എത്തിപ്പെടാൻ അവർ കണ്ടത് യൂഷ്വലി റെസിഡന്റ് എന്നുള്ള വാക്കാണ്. ഈ റെസിഡന്റ് സ്റ്റാറ്റസ് ഒന്നാമത്തെ അവിടെ ഉള്ള പ്രശ്നം കിടക്കുന്നത്, റെസിഡന്റ് സ്റ്റാറ്റസ് പിന്നെ ഈ നിയമത്തിൽ ആരാണ് യൂഷ്വലി റെസിഡന്റ് എന്ന് പറഞ്ഞിട്ടില്ല, ഈ റൂൾസിൽ പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ ഒരാൾ റെസിഡന്റ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ഇൻകം ടാക്സ് പർപ്പസിന് നോക്കുന്നത് 6 മാസം താമസിക്കുന്ന ആൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിലെ ഭൂരിപക്ഷം പേരും
എൻപിആറിന് പുറത്തു പോവില്ല എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ട്. കാരണം എല്ലാവരും അതേ പോകും, പക്ഷെ ഇതിലുള്ള ഒരു നമ്മളെ ലീഗലി എക്സ്പോണ്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അസംഷനിലേക്ക് പോകേണ്ടി വരും. കാരണം പ്രവാസികളും പ്രവാസികൾ ഇൻകം ടാക്സ് അടയ്ക്കാത്തവർ റെസിഡൻസ് അല്ല. അപ്പൊ അവർ ആദ്യം തന്നെ എൻപിആറിൽ തന്നെ പുറത്തു, പിന്നെ എൻ ആർ സിയിൽ വരികയില്ല. ഈ എൻപിആറിൽ നിന്നാണ് അങ്ങനെ ഒരു എൻപിആർ പ്രിപ്പയർ ചെയ്തതിന് ശേഷം, റെസിഡൻസിന്റെ അടുത്ത് എൻപിആർ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ നാട്ടിലൊരു ലോക്കൽ രജിസ്റ്റർ ഓഫ് ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറഞ്ഞിട്ട് ഒരു ലോക്കൽ രജിസ്ട്രാർ ഉണ്ടാവും. അത് ഈ റൂൾസ് വായിച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നത് അത് മിക്കവാറും വില്ലേജ് ഓഫീസറാണ്. ഈ വില്ലേജ് ഓഫീസർ ഈ ലോക്കൽ രജിസ്റ്റർ പരിശോധിക്കും. ലോക്കൽ രജിസ്റ്റർ പരിശോധിച്ചിട്ട് ഇതിൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ മാർക്ക് ചെയ്യും. അപ്പൊ എങ്ങനെയാണ് ഈ ഡൗട്ട്ഫുൾ എന്നുള്ളത് മാർക്ക് ചെയ്യുക? അതിന് യാതൊരു മാനദണ്ഡമില്ല. ആരാണ് ഡൗട്ട്ഫുൾ, എങ്ങനെയാണ് ഡൗട്ട്ഫുൾ, ഒന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഡൗട്ട്ഫുൾ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇത് കൂടാതെ ഇവർ ഈ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതിലുള്ള നാട്ടുകാർക്കും ഒബ്ജക്ഷൻ ഉന്നയിക്കാം. ഡൗട്ട്ഫുൾ ആണ്, അവരുടെ സിറ്റിസൺഷിപ്പ് ഡൗട്ട്ഫുൾ ആണ് എന്നുള്ള കാര്യത്തിൽ ഉന്നയിക്കാം. സ്വാഭാവികമായിട്ടും ഇനി വരാൻ പോകുന്ന ഒരു കാര്യം, ഭാവിയിൽ രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ കുടുംബപരമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തർക്കമുള്ള ആൾക്കാർ വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി മറ്റൊരു വ്യക്തിയുടെ പൗരത്വത്തെക്കുറിച്ച് ഒബ്ജക്ഷൻ ഉന്നയിച്ചാൽ അയാളും ഡൗട്ട്ഫുള്ളിലേക്ക് മാറും. അല്ലാതെ ഡൗട്ട്ഫുൾ എങ്ങനെ ചിത്രീകരിക്കണം, ഒരാളെ ഡൗട്ട്ഫുൾ ആയിട്ട് എങ്ങനെ മാർക്ക് ചെയ്യണം എന്നുള്ളത് എൻ ആർ സിയുടെ 2003 റൂളിൽ യാതൊരു തരത്തിലുള്ള കാര്യം പറയുന്നില്ല. അങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഡൗട്ട്ഫുൾ ലിസ്റ്റിൽ വന്ന ആളുകൾക്ക് ഒരു നോട്ടീസ് ആയി. നോട്ടീസ് ലഭിച്ചതിന് ശേഷം അവരവരുടെ പൗരത്വം തെളിയിക്കേണ്ടതിലേക്ക് വന്നുള്ള രേഖകൾ അവരെ ഹാജരാക്കണം. ആ പൗരത്വം തെളിയിക്കാൻ വേണ്ട രേഖകൾ അവരെ ഹാജരാക്കിയില്ലെങ്കിൽ പിന്നെ തഹസിൽദാരുടെ മുന്നിലും പിന്നീട് അതിനെ തൊട്ടുമുള്ള ജില്ലാ കളക്ടറുടെ മുകളിലുമാണ് ഇത് വരും. എൻ പി ആർ ഇതിൻ്റെ ആദ്യത്തെ പടിയാണ്. എൻ പി ആറിൽ നിന്നാണ് പിന്നീട് എൻ ആർ സി നടപ്പിലാക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, എൻ പി ആർ ഇപ്പൊ എൻ ആർ സി നടപ്പിലാക്കില്ല എന്നുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് എൻ പി ആറും എൻ ആർ സിയും ഒന്നും നടപ്പിലാക്കില്ല എന്നുള്ള പ്രഖ്യാപനം, ഇത് സെൻസസ് നടപ്പിലാക്കാൻ പറ്റുമോ, സെൻസസിന്റെ ഉള്ളിലൂടെ നടപ്പിലാക്കാൻ പറ്റുമോ? പറ്റും എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് രജിസ്ട്രാർ എന്ന് പറയുന്ന നമ്മുടെ മൂന്ന് നിയമങ്ങൾ, ഒന്ന് സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രാർ, രണ്ടാമത്തത് സെൻസസ് ആക്ട് പ്രകാരമുള്ള സെൻസസ് കമ്മീഷണർ, മൂന്നാമത്തത് രജിസ്ട്രേഷൻ ഓഫ് ബേർത്ത്സ് ആൻഡ് ഡെത്ത്സ് ആക്ട് എന്ന് പറയുന്ന ആക്ട് 1969. ഈ മൂന്ന് ആക്ട് പ്രകാരം ഒരു രജിസ്ട്രാർ ജനറലിനെ കുറിച്ച് അല്ലെങ്കിൽ സെൻസസ് കമ്മീഷണറെ കുറിച്ച് പറയുന്നത്, ഇത് മൂന്നും സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് ഒറ്റ അതോറിറ്റിയാണ്. ഇന്നിപ്പം വിവേക് ജോഷി എന്ന് പറയുന്ന സെൻസസ് കമ്മീഷണർ തന്നെയാണ് സെൻസസ് എടുക്കേണ്ടത്. അദ്ദേഹം തന്നെയാണ് എൻ പി ആർ എൻ ആർ സി പോലുള്ള കാര്യങ്ങളും ചെയ്യേണ്ടത്. അദ്ദേഹം തന്നെയാണ് രജിസ്ട്രേഷൻ ഓഫ് ബേർത്ത്സ് ആൻഡ് ഡെത്ത്സ് ആക്ട് പ്രകാരമുള്ള കാര്യങ്ങളും ചെയ്യേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ സെൻസസിനുള്ളിലൂടെ എൻ പി ആർ നടപ്പിലാക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും വലിയ മറ്റൊരു കോംപ്ലിക്കേഷൻ ഉള്ളത്, ഡയറക്ടർ ജനറൽ ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ട് സെൻസസ് ആക്ട് പ്രകാരമുള്ളൊരു പദവിയില്ല. അത് ഓരോ സ്റ്റേറ്റിലും വഹിക്കേണ്ട പദവിയാണ്. ഓരോ സ്റ്റേറ്റിലെയും സംസ്ഥാനത്തിലുള്ള സെൻസസിൻ്റെ ഹെഡാണ്. ആ സെൻസസിൻ്റെ ഹെഡിനെ നമ്മൾ ഇന്നലെ നിയമം നോക്കിയപ്പോൾ മനസ്സിലായത് അതിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്. ഇതിൻ്റെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് പോലും അല്ല. ജില്ലാ കളക്ടർ മുതലുള്ള അങ്ങോട്ടേക്കുള്ള ആൾക്കാർ മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ് വരുന്നു. അത് നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണോ നടപ്പിലാക്കുന്നത്, അവരെ അപ്പോയിൻ്റ് ചെയ്തത് സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണോ എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. പക്ഷേ നിയമപ്രകാരം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെൻസസിലുള്ള ഈ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സെൻസസിനെയും നമ്മൾ ശക്തിയായി തന്നെ വിമർശിക്കേണ്ടി വരും, ചിലപ്പോൾ അതിനെയും തടയേണ്ടി വരും. അല്ലെങ്കിൽ എന്യൂമറേറ്റർമാർക്ക് തക്കതായ നിർദ്ദേശം നൽകണം ഈ ചോദ്യങ്ങൾ അവരുടെ മാതാപിതാക്കളുടെ ജനന തീയതിയെക്കുറിച്ച്, മാതാപിതാക്കളുടെ ജനന സ്ഥലത്തെക്കുറിച്ച്. ചില സന്ദർഭങ്ങളിൽ മാതാപിതാക്കളുടെയും മാതാപിതാക്കളുടെ ജനന സ്ഥലവും ജനന തീയതിയൊക്കെ വന്നെന്ന് വരും. അതെല്ലാം സെൻസസിൻ്റെ ഉള്ളിലൂടെ വരുന്നത് നമ്മൾ തടയണം. സെൻസസ് എൻ പി ആർ സെൻസസിലെ ചോദ്യങ്ങൾ വളരെ സ്ക്രൂട്ടിനി ചെയ്ത് അത് സെൻസസിൻ്റെ പർപ്പസിന് തന്നെയാണെങ്കിൽ അത് സെൻസസിൻ്റെ പർപ്പസിന് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഒബ്ജക്റ്റ് ചെയ്യാത്തതുപോലെ സെൻസസ് നടക്കാം. പക്ഷെ എൻ പി ആർ സെൻസസിനുള്ളിലൂടെ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് തടയിടേണ്ടി വരും. ഇനി അഥവാ നമ്മൾ സെൻസസിനെയോ അല്ലെങ്കിൽ എൻ പി ആറിനെയോ നമുക്ക് എതിർത്ത് തോൽപ്പിക്കാൻ പറ്റിയെന്ന് വരുത്താം.
എൻ പി ആർ ഇല്ലാണ്ടാ എന്ന് വിചാരിച്ച് എൻ ആർ സി ഇല്ലാണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആസാമിൽ എൻ പി ആർ വന്നിട്ടില്ല, എൻ ആർ സി വന്നു. ആസാമിൽ എൻ പി ആർ നേരെ അപ്ലിക്കേഷൻ മോഡിലേക്ക് വിളിച്ചതായിരുന്നു. ഇവർ എൻ പി ആർ പ്ലസ് എൻ ആർ സി എന്നുള്ള ഒരു സ്ട്രാറ്റജി സെൻട്രൽ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യാൻ കാരണം കോസ്റ്റ് എഫക്റ്റീവ് ആയതുകൊണ്ട്. നേരെ മറിച്ച് എല്ലാവരുടെ കയ്യിൽ നിന്നും അപ്ലിക്കേഷൻ സ്വീകരിക്കുകയാണെങ്കിൽ വളരെയധികം ചിലവ് വരുന്നത് കൊണ്ട് ഒഴിവാക്കാനാണ് എൻ പി ആർ എൻ ആർ സി പദ്ധതി കമ്പൈൻഡ് ആയിട്ട് ആസാമിൽ നിന്ന് വിപരീതമായി നടത്തിയതെന്ന് നമുക്ക് ന്യായമായും അനുമാനിക്കാം. അല്ലെങ്കിൽ രണ്ടാമത് അങ്ങനെ ഒരു എൻ പി ആർ എൻ ആർ സി, ആദ്യം എൻ പി ആർ പിന്നെ ഒരു എൻ ആർ സി എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള രണ്ടാമത്തെ കാരണം ഈ ഡൗട്ട്ഫുൾ മാർക്ക് ചെയ്യുന്നതിനടുത്ത് അവർക്ക് കിട്ടുന്ന ഒരു ഡിസ്ക്രിപ്ഷനാണ്. ആസാമിൽ എല്ലാവരും രേഖകൾ ഹാജരാക്കേണ്ടി വരും, പക്ഷേ കേരളത്തിൽ ഇപ്പോഴുള്ള റൂൾസ് പ്രകാരമാണ് നടപ്പിലാക്കുന്നതെങ്കിൽ അത് വളരെ സെലക്റ്റീവായിട്ട് വളരെ ആരെ അവർക്ക് ചൂസ് ചെയ്യണോ ഹാൻഡ് പിക്ക് ചെയ്തുകൊണ്ട് അവരെ മാത്രം ഡൗട്ട്ഫുൾ ആക്കാനുള്ള അതോറിറ്റി സാധാരണ ഏറ്റവും താഴെ തട്ടിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് വരും. ഈ എൻ പി ആർ പിന്നീട് ഇപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ് എൻ പി ആർ നടപ്പിലാക്കുന്നില്ല അല്ലെങ്കിൽ എൻ ആർ സി നടപ്പിലാക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നീട് സെൻട്രൽ ഗവൺമെൻറ് അത് രാംനാഥ് ഗോവിന്ദിൻ്റെ ചില പ്രസംഗങ്ങളിൽ ഹിന്ദി ലഭിച്ചിരുന്നു. അദ്ദേഹം പ്രയോറിറ്റി ബേസിസിൽ ഓരോ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കും എന്നാണ് വെസ്റ്റ് ബംഗാളിൽ പറഞ്ഞത്. നമ്മൾ ഇതെടുത്ത് പരിശോധിച്ചിരിക്കുക. എനിക്ക് ഇതിൻ്റെ ഒരു അമിത്ഷാ പറഞ്ഞ ആ ക്രൊണോളജി വിൽ ബി ഫോളോഡ് എന്നൊക്കെ പറയുന്ന ആ പ്രസംഗങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ ഇത് ഒന്നെങ്കിൽ വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ ബീഹാർ, ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവർ നടത്തി ഇതെല്ലാം പറയുന്നത്. പ്രധാനമായിട്ടും ഈ എൻ ആർ സി എക്സസൈസ് തന്നെ അവർ കുറച്ചുകൂടെ വളരെ ശക്തമായി ഉന്നയിക്കാനുള്ള കാരണം അടുത്ത വെസ്റ്റ് ബംഗാൾ ഇലക്ഷന് മുമ്പായി അവിടെ കുറേ പേരെങ്കിലും പുറത്താക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് പോലെ കാണുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള പ്രസംഗങ്ങളെല്ലാം വരുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നോ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഇന്ത്യയിൽ നിന്നോ ആണ്. അങ്ങനെയുള്ള പ്രസംഗങ്ങളെല്ലാം രാംനാഥ് ഗോവിന്ദിൻ്റെ നായാലും അമിത്ഷാവിൻ്റെ ഭാഗത്തുനിന്നായാലും എല്ലാം അങ്ങനെ വരുന്നത്. അത് ഈ ബംഗ്ലാദേശി ഹിന്ദു ബംഗാളി അല്ലെങ്കിൽ മുസ്ലിം ബംഗാളി എന്നുള്ളൊരു വർഗീയ വിഭജനം സാധ്യമാക്കാൻ വേണ്ടിയായിരിക്കാം എന്തോ, അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ പൊളിറ്റിക്സ് മാത്രം കണ്ടുകൊണ്ടായിരിക്കാം അതാണ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്ക് അനുമാനിക്കാവുന്ന കാര്യം ഇപ്പോൾ ഈ 2003 ഇതിൽ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന റൂൾസ് പ്രകാരം അവരിത് നടപ്പിലാക്കാനുള്ള സാധ്യത കുറവാണ്. ഈ എൻ പി ആർ എൻ ആർ സി എന്നുള്ള സിറ്റുവേഷൻ അവരൊന്ന് മാറ്റിപ്പിടിക്കാനായിരിക്കും സാധ്യത. കാരണം ഈ മോഡാണെങ്കിൽ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സഹായം വളരെയധികം നിർബന്ധമാണ്. 2003 റൂൾസ് പ്രകാരമാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കോപ്പറേറ്റ് ആണെങ്കിൽ അത് ചിലപ്പോൾ എൻ പി ആർ അവർക്ക് സെൻസസിലൂടെ വിളിച്ചു നടത്താൻ പറ്റും, പക്ഷേ എൻ പി ആറിൽ നിന്ന് എൻ ആർ സി പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രക്കും മാസീവായിട്ടുള്ളൊരു വലിയൊരു വർക്ക് ഫോഴ്സിനെ വേണ്ടി വരും. അതൊരിക്കലും സെൻട്രൽ ഗവൺമെൻറ്റിന് ഗ്രാമതലങ്ങളിലോ ജില്ലാ തലങ്ങളിലോ അല്ലെങ്കിൽ താലൂക്ക് തലങ്ങളിലോ ഇല്ല. അതിനെ മറികടക്കാൻ ചിലപ്പോൾ അവർ രണ്ട് ഒരുപാട് മെത്തേഡ്സ് അവർ യൂസ് ചെയ്യണം. ഒന്നെങ്കിൽ ആസാമിൽ ഉള്ള പോലെ തന്നെ വീണ്ടും അപ്ലിക്കേഷൻ മോഡിലേക്ക് തിരിയാം. ആസാമിൽ വിപ്രോ ആയിരുന്നു അവർക്ക് ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുത്തിരുന്നതെന്ന് പറയും. അതുപോലെ ഒരു പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കിയിട്ടോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളിലൂടെയോ എൻ ആർ സി നടപ്പിലാക്കാനുള്ള ആസാം മോഡ് അവർ പ്രയോഗിച്ചെന്ന് വരാം. അല്ലെങ്കിൽ മിലിറ്ററിയോ അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സിനെയോ ഇറക്കി ഓരോ സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് ആയിട്ട് ബാച്ച് ബൈ ബാച്ച് ആയിട്ട് നടപ്പിലാക്കാനുള്ള സാധ്യത നമുക്ക് പള്ളിക്കളയാൻ പറ്റില്ല. മൂന്നാമത്തെ ഓപ്ഷൻ, ഇപ്പോൾ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എങ്ങനെ റൺ ചെയ്യുന്നു അതുപോലെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ക്ലറിക്കൽ ജോലികളെല്ലാം ടാറ്റ കൺസൾട്ടൻസി ചെയ്യും. അത് കഴിഞ്ഞ് ക്ലറിക്കൽ ജോലി എല്ലാം കഴിഞ്ഞിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ പ്രയോഗിക്കേണ്ട സ്ഥലത്ത് മാത്രമേ പാസ്പോർട്ട് ഓഫീസിൽ നിന്നുള്ള ആൾക്കാർ വരുന്നത്. അതുപോലുള്ളൊരു ഡിസ്ക്രിപ്ഷൻ മാത്രം അവരിലേക്ക് റിസർവ് ചെയ്ത് ബാക്കിയെല്ലാം പ്രൈവറ്റൈസ് ചെയ്യുന്ന രീതിയും വന്നേക്കാം. പക്ഷേ ഇതെല്ലാം നമ്മൾ ഇതിനെ മറുപക്ഷത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഇതിലുള്ള കോസ്റ്റ് വലിയൊരു കോസ്റ്റാണ്, ഇതിനെല്ലാം ഹിൻഡ്രൻസ് ആയി വരുന്നു. അപ്പം ഇത് പ്രയോറിറ്റി ബേസിലോ അല്ലെങ്കിൽ കുറച്ച് പേരിലെങ്കിലോ കുറച്ചെങ്കിലും സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ ബീഹാർ ഉത്തർപ്രദേശ് വെസ്റ്റ് ബംഗാൾ അങ്ങനെയുള്ള കുറച്ച് സ്റ്റേറ്റുകൾ പ്രയോറിറ്റി ആയിട്ട് നടപ്പിലാക്കാനോ ചിലപ്പം കേരളമോ അങ്ങനെ ഏതെങ്കിലും നടപ്പിലാക്കാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാം. ഇനി ഒരാൾ പൗരൻ എങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വം എന്നുള്ളത്, ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ ഒരുപാട് മോഡ്സ് ഉണ്ട്. പക്ഷേ അതിൽ ചില മോഡ്സ് മാത്രമേ ഇവിടെ പറയുന്നത്, എല്ലാ മോഡ്സും കൂടെ പറയാമെന്നുള്ളത് പരിമിതമായ സമയത്തിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ചില മോഡ്സ് മാത്രം ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 5-ാമത്തെ അനുച്ഛേദത്തിൽ പറയും. 6-ാമത്തെയും 8-ാമത്തെ അനുച്ഛേദത്തിലൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. 7-ാമത്തെ അനുച്ഛേദത്തിലും
ഒരു ബാറാണ് പറയുന്നത്. പക്ഷെ അഞ്ചാമത്തത് കുറച്ചും കൂടെ റിലവൻ്റ് ആയിട്ട് നോക്കുക. നമ്മൾ ഒരു ഇന്ത്യയിൽ ജനിച്ച ആളുടെ പൗരത്വം മാത്രമേ തൽക്കാലം ഈ ഇതിനു വേണ്ടി കൺസിഡർ ചെയ്യൂ. ഇന്ത്യയിൽ 1950 ജനുവരി 25 അതിനു മുമ്പ്, അതായത് ആദ്യത്തെ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ജനിക്കുകയാണെങ്കിൽ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യയിൽ ഡൊമിസൈലായിരുന്നു എന്ന്, താമസക്കാരനായിരുന്നു എന്നുള്ളത് അദ്ദേഹം തെളിയിക്കും. രണ്ടാമത്തത്, ഇതിൽ ABC എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം അത് ഇപ്പോൾ തെളിയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. 1950 മുമ്പ് ജനിച്ച ആൾക്കാരുടെ ബർത്ത് സർട്ടിഫിക്കറ്റോ അവർ ജനിച്ചത് സംബന്ധിച്ചുള്ള, ഇപ്പം അവരെ ഒരു തന്തയില്ലാത്ത ഒരു പ്രസ് റിലീസ് ഇറങ്ങിയിരുന്നു, 10 ചോദ്യങ്ങളും 10 ഉത്തരങ്ങളും. നമ്മൾ PIB വെബ്സൈറ്റിൽ പോയി നോക്കി അതിനെക്കുറിച്ച് കാണില്ല. ഔദ്യോഗികമായിട്ടുള്ള യാതൊരു വെബ്സൈറ്റിലും അത് കാണില്ല. പക്ഷെ PIB.wordpress.com ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു അപ്പ തട്ടിക്കൂട്ടിയ ഒരു ഇതിലൂടെയാണ് അത് ഇതാക്കിയത്, ആ പ്രസ് റിലീസ് വന്നത്. ഈ പ്രസ് റിലീസ് എല്ലാ മാധ്യമങ്ങളും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രസ് റിലീസാണെന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്തു. അതിൽ സാധാരണ PIBയിൽ വരുന്ന പ്രസ് റിലീസിൻ്റേതായിട്ടുള്ള യാതൊരു ആട്രിബ്യൂട്ട്സ് അതിലുണ്ടായിരുന്നില്ല. ആ പ്രസ് റിലീസിൽ പറയുന്നത് പൗരത്വ ബർത്ത് തെളിയിക്കാൻ എന്തുമാത്രമല്ല, ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ആരാണോ പ്രസവിച്ചത്, പ്രസവം കണ്ടത്, അല്ലെങ്കിൽ പ്രസവത്തിനായിട്ടുള്ള അങ്ങനെ കസ്റ്റംസ് പ്രകാരം പ്രസവം എടുക്കുന്ന സ്ത്രീകൾ അവരുടെയെല്ലാം അഫിഡവിറ്റ് സ്വീകരിക്കുന്നു. ഈ 1950 മുമ്പുള്ള ആൾക്കാർ ഇപ്പോൾ ജീവനോടുണ്ടെങ്കിലല്ലേ അവർക്കുള്ള അഫിഡേറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല, ഈ 50s വരെയുള്ള ആൾക്കാരാണെങ്കിൽ അവർ 1950 ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കണം. അത് വളരെ ഡിഫിക്കൽട്ടിയാണ്. ഏറ്റവും ഡിഫിക്കൽട്ടി ഉള്ള വിഭാഗം ഒന്നാമത്തെ 900, നമ്മൾ 4 ഇവരുടെ ജനന തീയതി അനുസരിച്ച് 4 നമ്മളിതിനെ തരംതിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഭാഗമാണ് 1900 അറ്റ് ദ കമൻസ്മെൻറ്റ് ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് അതിലുള്ള ഡേറ്റിൻ്റെ പൊസിഷൻ. ഇതിലെ ഡേറ്റ് പ്രത്യേകമായിട്ട് എഴുതിയിട്ടില്ല. അറ്റ് ദ കമൻസ്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ 1950 ജനുവരി 50 മുമ്പുള്ള, ജനുവരി 25 അതിന് മുമ്പുള്ള ഇതായിരിക്കും ഈ രീതികൾ. അല്ലെങ്കിൽ പാരൻസ് ഇതായാൽ മതി. സിയിൽ ഓർഡിനറി റെസിഡൻ്റ് ആയാൽ മതി. ഒരു ഇന്ത്യയിൽ വന്ന ഒരു ബ്രിട്ടീഷുകാരന് വേണമെങ്കിൽ സി പ്രകാരം ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന ദിവസം ഇന്ത്യയിൽ താമസമുണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷുകാരനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പൗരന് പൗരത്വം ലഭിക്കുന്ന രീതിയിലായിരുന്നു അന്ന് അത് ഡ്രാഫ്റ്റ് ചെയ്തിരുന്നത്. അതാണ് 1950 മുമ്പ് ജനിച്ച ആൾക്കാരുടെ യോഗ്യത. അവർ ഇന്ത്യയിലാണ് ജനിച്ചത് എന്ന് തെളിയിക്കണം. അതുപോലെ തന്നെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അവർ ഇന്ത്യയിൽ താമസിച്ചിരുന്നുള്ളതും അവർ തെളിയിക്കണം. ഇനി രണ്ടാമത്തെ വിഭാഗം ആൾക്കാർ, ഇനി രണ്ടാമത്തത് January 26, 1950 മുതൽ 1987 ജൂൺ 30 വരെയുള്ള ദിവസത്തിൽ, ജൂലൈ 1 അടുത്ത ഘട്ടത്തിലേക്ക് പോകും. ഇങ്ങനെയുള്ള ആൾക്കാർ അവരെന്ത് ചെയ്യും? രണ്ടാമത്തെ വിഭാഗം ആൾക്കാർ, അവർ 1950 ജനുവരി 26 മുതൽ 1987 ജൂൺ 30 വരെ, ജൂലൈ ആണെങ്കിൽ അടുത്ത ഘട്ടം, അവർ ജസ്റ്റ് ജനിച്ചു എന്ന് മാത്രം തെളിയിക്കണം. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് വരുമ്പോൾ ഏറ്റവും ലിബറൽ ആയിട്ടുള്ള പൗരത്വത്തിനുള്ള മാനദണ്ഡം, ഏറ്റവും ലിബറൽ ആയിട്ടുള്ള പൗരത്വത്തിനുള്ള മാനദണ്ഡം പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് ആണ്. ആരിന്ത്യയിൽ ജനിച്ചോ അയാൾക്ക് പൗരത്വം ലഭിക്കും. അയാൾ ഇനിയിപ്പോൾ ഒരു ശത്രു രാജ്യത്തുനിന്നുള്ള ഒരാളുടെ ഒരു ഇല്ലീഗൽ മൈഗ്രൻറ്റിൻ്റെ മകനാണെങ്കിൽ പോലും ലഭിക്കും. ഒരു ഇല്ലീഗൽ മൈഗ്രൻറ്റിൻ്റെ മകനാണെങ്കിൽ പോലും ലഭിക്കും. ശത്രു രാജ്യത്തിൻ്റെ പേരില്ല, അതിനൊരു ഭാഗമുണ്ട്. സാധാരണഗതിയിലുള്ള ഒരു ഇല്ലീഗൽ മൈഗ്രൻറ്റിൻ്റെ മകനാണെങ്കിൽ പോലും ലഭിക്കും. അത് ഈവൻ നമ്മുടെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലും അത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ അമേരിക്കയിൽ പലരും പ്രെഗ്നൻ്റ് ആവുന്ന സമയത്ത് ബോർഡർ ക്രോസ് ചെയ്ത് മനഃപൂർവ്വം കുട്ടിയുടെ ജനനം പൗരത്വം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് മാറ്റാറുണ്ട്. അതുപോലെ 1987 വരെ ഇന്ത്യയിലെ ഏറ്റവും ലിബറൽ ആയിട്ടുള്ള സിറ്റിസൺഷിപ്പ് ബൈ ബേർത്ത് എന്നുള്ള ഒരു മാനദണ്ഡമായിരുന്നു ഇന്ത്യയിൽ നടപ്പിലാക്കി. 87 വന്ന അമെൻമെൻ്റ് ആദ്യത്തെ ഭേദഗതി, ആ ഭേദഗതിയിലൂടെയാണ് അത് എടുത്ത് ആ ഒരു ഇതിൽ വീണ്ടും വലിയ ബാറുകൾ കൊണ്ടുവരാൻ തുടങ്ങിയതും പുതിയ പുതിയ ക്ലോസുകൾ കൊണ്ടുവരാൻ തുടങ്ങിയതും 87
അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ 1985 നടന്ന ആസാം അക്കോർഡും പിന്നെ ആസാം വംശീയവാദവുമായി ബന്ധപ്പെട്ട് നടന്ന കുറേ സമരങ്ങളും അതെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നീട് രാജീവ് ഗാന്ധി ഗവൺമെൻറ് ഇങ്ങനെ പുതിയൊരു ക്ലോസ് പിന്നീട് 1987 ശേഷം പുതിയൊരു ക്ലോസ് കൊണ്ടുവരുന്നത്. അത് നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങിയത് അന്ന് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്താണ്. ഇന്നിപ്പം ഇതിൽ ചിലപ്പോൾ ഖേദിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചോദിച്ചു നോക്കേണ്ടി വരും അയാൾ പി ചിദംബരം. പി ചിദംബരം ആയിരുന്നു അന്ന് മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ഫോർ സ്റ്റേറ്റ് ആയിരുന്നു. ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു ചിദംബരം. ചിദംബരം ആയിരുന്നു പിന്നീട് 1987 പുതിയൊരു ക്ലോസ് കൊണ്ടുവന്നു. ആ ക്ലോസ് പ്രകാരം 1987 ക്ലോസ് പ്രകാരം നമ്മൾ 2-ലേക്കാണ് പോകുന്നത്. അതിൽ 2-ാം നമ്പർ 8 every person born in India on or after 1st July 1987 but before 3rd December 2004 and either whose parent is a citizen of India at the time of his birth is a citizen of India. അതുവരെ ജനിച്ചാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ 87 കൊണ്ടുവന്ന പുതിയത് പ്രകാരം ജനിച്ചാൽ മാത്രം പോരാ, ജനിക്കുന്ന പാരൻസിൽ ഒരാളെങ്കിലും ഇന്ത്യക്കാരനാവണം എന്നുള്ളൊരു കണ്ടീഷൻ കൂടെ കൊണ്ടുവന്നു. അത് 87 കൊണ്ടുവന്നതായിരുന്നു. ഇപ്പം 87 ശേഷം ജനിക്കുന്ന ആളുകളാണെങ്കിൽ അതുകൂടെ തെളിയിക്കേണ്ടി വരും. എങ്ങനെ തെളിയിക്കേണ്ടി വരും എന്ന് വെച്ചാൽ ജനിച്ച ആളുടെ ജനനം ഇന്ത്യയിലായിരുന്നു എന്നുള്ള കാര്യം ആദ്യം തെളിയിക്കേണ്ടി വരും. രണ്ടാമത്തത് ഇദ്ദേഹത്തിൻ്റെ ജനന സമയത്ത് ഇയാളുടെ ഏതെങ്കിലും ഒരു പാരൻ്റ് ഇന്ത്യൻ പൗരനാണെന്നുള്ളത് കൂടെ തെളിയിക്കേണ്ടി വരും. 87 മുമ്പ് ജനിച്ച ആൾക്കാരാണെങ്കിൽ അവരുടെ ബർത്ത് മാത്രമേ അവർക്ക് തെളിയിക്കേണ്ടി വരുന്നുള്ളൂ. ഇതാണ് NRC വരുമ്പോൾ ഉണ്ടാകുന്ന പ്രക്രിയ. ഇനി മൂന്നാമത്തൊരു 2004 ശേഷമുള്ള സിറ്റുവേഷൻ, അത് 2003 വീണ്ടും ഭേദഗതി ചെയ്തത്. 2003 വന്ന ഭേദഗതി പിന്നെ എഫക്റ്റിൽ വരുന്നതാണ് 2004 എന്ന് പറയുന്ന ഡേറ്റിൽ. അതിലാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആക്കി മാറ്റി. അത് പ്രകാരം ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ആദ്യം അയാൾ മൂന്ന് കാര്യങ്ങൾ തെളിയിക്കും. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ജനിച്ചത് ഇന്ത്യയിലാണെന്ന് തെളിയിക്കണം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും രണ്ട് പാരൻസിൽ ഏതെങ്കിലും ഒരു പാരൻ്റ് ഇന്ത്യൻ പൗരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനന സമയത്ത് എന്നുള്ളത് തെളിയിക്കണം. ഇനി മൂന്നാമത്തെ തെളിയിക്കേണ്ടത് മറ്റേ പാരൻ്റ് ആരുടെയാണോ ഇന്ത്യൻ പൗരൻ എന്ന് തെളിയിച്ചത്, അതല്ലാത്ത മറ്റേ പാരൻ്റ് ഇല്ലീഗൽ മൈഗ്രൻ്റ് അല്ലാന്നും കൂടെ തെളിയിക്കണം. ഇല്ലീഗൽ മൈഗ്രൻ്റ് അല്ലാന്ന് തെളിയിക്കണമെങ്കിൽ എന്ത് വേണം? ഒന്നെങ്കിൽ അയാൾ വിസയുടെ കൂടെ ഇന്ത്യയിൽ വന്നാണ് തെളിയിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ടില്ല, പുറത്തുനിന്ന് കൺസീവ് ചെയ്തതാണെന്നുള്ള രീതിയിലൊക്കെ തെളിയിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഇന്ത്യൻ പൗരനാണ് തെളിയിക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ഇന്ന എഫക്റ്റിൽ രണ്ട് പാരൻറ്റും ഇന്ത്യൻ പൗരനാണ് തെളിയിക്കേണ്ടി വരും. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്ന വിഭാഗം NRC എന്നാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്ന വിഭാഗം നമ്മൾ കരുതുന്നത് പോലെ പഴയ ആൾക്കാർ മാത്രമായിരിക്കും. 1987 ശേഷം ജനിച്ച മാതാപിതാക്കളുടെ 2004 ശേഷം ജനിച്ച കുട്ടികൾ, 1987 ശേഷം ജനിച്ച മാതാപിതാക്കളുടെ 2004 ശേഷം ജനിച്ച കുട്ടികൾ, അതായത് ഇന്നോ ഇന്നോ ഇന്നലെയൊക്കെ ജനിക്കുന്ന കുട്ടികളുണ്ടാകും, അവർക്ക് നമ്മൾ ഈസിലി പൗരത്വ ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ഈസിലി കിട്ടും. കാരണം ഇപ്പം എല്ലാവരും രജിസ്റ്ററുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷേ അത് മാത്രം പ്രൂവ് ചെയ്താൽ പോരാ, അയാളുടെ ജനന സമയത്ത് അയാളുടെ പാരൻസ് ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കണം. അയാളുടെ പാരൻസ് ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കണമെങ്കിൽ മിക്കവാറും അത് 87 ശേഷമായിരിക്കും. ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിൽ 87 ശേഷമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 87 ശേഷം ജനിച്ച മാതാപിതാക്കളുടെ പാരൻസിലേക്കും, ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴത്തെ NRC സിസ്റ്റം പ്രകാരം നടപ്പിലാക്കും, ഇപ്പോഴത്തെ പൗരത്വ നിയമപ്രകാരം നടപ്പിലാക്കുകയാണെങ്കിൽ സാധാരണ ജനിച്ച കുട്ടിയുടെ പൗരത്വം തെളിയിക്കണമെങ്കിൽ അയാളുടെ ജനനവും അയാളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും ജനനവും അയാളുടെ ഉമ്മയുടെ സൈഡിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഗ്രാൻഡ് പാരൻറ്റിൻ്റെയും അയാളുടെ ഉപ്പയുടെ സൈഡിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഗ്രാൻഡ് പാരൻറ്റിൻ്റെയും പൗരത്വവും ജനനവും ഒക്കെ തെളിയിച്ചാൽ മാത്രമേ ഒരാൾക്ക് ഇപ്പം പൗരത്വം കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ അത്രക്കും റിഗ്രസീവായിട്ടാണ് ഇന്ത്യൻ പൗരത്വ നിയമം 2003 മുതൽ കിടക്കുന്നത്. അത് ഇന്ന് മാറ്റിയതല്ല, 2003 മുതലേ ഇങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വ നിയമം കിടക്കുന്നത്. ഇതിനെതിരെയുള്ള ചലഞ്ച് പോയിട്ട് ഇത് സെക്ഷൻ 3 പറയുന്നത്. ഇതിനെതിരെ ഈ ഒരു ഈ സെക്ഷൻ 3 ഇങ്ങനെ 3 ഡേറ്റൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഇന്ത്യക്കാരെ വിഭജിക്കുകയാണല്ലോ. 3 മൂന്ന് വിഭാഗം ആൾക്കാരെ ജനന തീയതിയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തത് തുല്യതക്കുള്ള ലംഘനമാണെന്ന് പറഞ്ഞിട്ട് ജാമ്യ നഗർ കേന്ദ്രീകരിക്കുന്ന ഒരു NGO ഇജാസ് മക്ബൂൽ അഡ്വക്കറ്റാണ്
ഒരു ഫയൽ ചെയ്തിരിക്കുന്നത്. ഒരു എൻജിഒ ജാമ്യാനഗർ കേന്ദ്രീകരിക്കുന്ന ഒരു ബ്രില്യന്റ് ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു റിട്ടാരജി മൂന്നാം വകുപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിക്ക് മുമ്പിലുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അതേ ഇത് സംബന്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതെല്ലാം തെളിയിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ചു. പിന്നെ ഇത് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നുള്ള കൂട്ടത്തിൽ പറയണം, പലരും ഈ 1971 മുമ്പുള്ള ഡോക്യുമെന്റ്സ് തപ്പിപ്പോയിട്ട് നമ്മളിപ്പം ഒരിക്കലും ഡോക്യുമെന്റ്സ് തപ്പാനുള്ള ഒരു ഇതല്ല കൊടുക്കുന്നത്. ഡോക്യുമെന്റ്സ് തപ്പാൻ വേണ്ടി ഇപ്പം ഓരോ ഇത് വാട്സപ്പ് ഗ്രൂപ്പിലേക്കും വരുന്നത് മഹല്ല് കമ്മിറ്റികളോട് ഡോക്യുമെന്റ്സ് ശരിയാക്കാനും സ്വന്തം കാര്യങ്ങൾ നോക്കി റെഡിയാക്കി വെക്കാനുമല്ല. അതല്ല നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു അവർ ഇത് കൊണ്ടുവരുമ്പോഴത്തേക്കും പ്രിപ്പയർഡ് ആവില്ല വേണ്ടത്, മറിച്ച് ഈ NRCA വരാതിരിക്കാനുള്ള ശ്രമങ്ങളിലാണ് നമ്മൾ തയ്യാറാകുന്നത്. കൂട്ടത്തിൽ പറയാണ് 71 മുമ്പുള്ള ഈ ആധാരങ്ങളോ ഇതൊന്നും ഒരു നിലക്കും നമ്മളെ ഇപ്പോഴത്തെ നിയമം വെച്ച് യാതൊരു നിലക്കും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അവർ ചെയ്യുന്ന എക്സസൈസ് രാഷ്ട്രീയപരമായിട്ട് തന്നെ ചെയ്യുന്നത് ശരിയല്ല, നിയമപരമായിട്ട് അവർ ചെയ്ത് 971 ഇപ്പം പറയുന്നത് 971 മുമ്പുള്ള ആധാരത്തിൻ്റെയൊക്കെ സർട്ടിഫൈഡ് കോപ്പി എടുക്കാനെങ്കിൽ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും സ്കൂൾ സർട്ടിഫിക്കറ്റ് എടുക്കാനൊക്കെ ഭയങ്കര തിരക്കാണെന്നുള്ള ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു കാര്യമില്ല, അവർ യാതൊരു വിധത്തിലും ഹെൽപ്പ് ചെയ്യാനുള്ള യാതൊരു രീതിയിലും ചെയ്യില്ല. ഈ 1971 എന്നുള്ളത് ആസാമിലെ കട്ട് ഓഫ് ഡേറ്റ് ആയി വന്നത്. ഇവിടെ ഇത് കൂടാതെ ആസാമിൽ 6A എന്ന് പറഞ്ഞിട്ട് വേറൊരു വകുപ്പുണ്ട്, ആസാമിന് വേണ്ടി മാത്രം ബാധകമാണ്, ആസാം അക്കോർഡിൻ്റെ പശ്ചാത്തലത്തിൽ നടപ്പിലാക്കിയത്. അതുകൊണ്ടാണ് ആസാമിലെ 1971 എന്നുള്ള കട്ട് ഓഫ് ഡേറ്റ് വന്നത്. അത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ബാധകമാവില്ല. പക്ഷേ എന്നാൽ പോലും ആസാം മര്യാദയ്ക്കില്ല NRC പ്രവർത്തിക്കുക. ആസാമിലും സിറ്റിസൺഷിപ്പ് ആക്ടിൻ്റെ ക്രോസ് വയലേഷൻ ആസാമിലും വന്നിട്ടുണ്ട്, അത് പിന്നീട് പറയാം. അപ്പോൾ NRC ഈ എക്സ്ക്ലൂഷൻ നടക്കുന്നത് NRCയിലൂടെയാണ്, എക്സ്ക്ലൂഷൻ നടക്കുന്നത് NRCയിലൂടെ. എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ രേഖകൾ ചോദിക്കുന്നു, രേഖകൾ തെളിയിക്കാൻ സ്വാഭാവികമായിട്ടും പലപ്പോഴും ആൾക്കാർ പറയാം നോർത്ത് ഇന്ത്യയിലുള്ള ഫ്ലഡ് വരുന്ന കുറേ ഗ്രാമങ്ങളിലൊക്കെ ഡോക്യുമെന്റ്സ് നഷ്ടപ്പെട്ടതും ബ്രഹ്മപുത്ര നദി ഒഴുകിപ്പോകുന്നത് കൊണ്ടും ഫ്ലഡ് ഉണ്ടാകുന്നത് കൊണ്ടും ഡോക്യുമെന്റ്സ്, അങ്ങനെയൊന്നുമല്ല. ഈവൻ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള നല്ല ഫെസിലിറ്റിയിൽ ജീവിക്കുന്ന ഡോക്യുമെന്റേഷൻ എല്ലാം മര്യാദയ്ക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഇത് നിന്ന് പുറത്തു. അപ്പോൾ ചോദ്യം വരും ഈ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഡൗട്ട്ഫുൾ എന്ന് മാർക്ക് എന്ന് ഞാൻ പറഞ്ഞില്ല, ആ ഡിസ്ക്രിപ്ഷൻ അവർ വല്ലാതെ കമ്മ്യൂണൽ ആയിട്ടുള്ള വിവേചനമൊന്നും ഇല്ലാതെ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ മാത്രമായിരിക്കില്ല, ചിലപ്പം BJP വോട്ട് ചെയ്യുന്ന ആൾക്കാരും ചിലപ്പോൾ പുറത്തുപോയിരിക്കും. അവരെ ഉള്ളിലേക്ക് കയറ്റാനല്ല അടുത്ത സ്റ്റെപ്പ്, അല്ലെങ്കിൽ BJP ആരെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതാണ് ഞാൻ പറഞ്ഞത് രണ്ട് സ്റ്റെപ്പുണ്ട്. ഒന്ന് മാസീവ് എക്സ്ക്ലൂഷനാണ്, കുറേ പേര് അങ്ങ് പുറത്താക്കും. പിന്നെ സെലക്റ്റീവ് ഇൻക്ലൂഷനാണ്, അതാണ് അടുത്തത്. സെലക്റ്റീവ് ഇൻക്ലൂഷന് കുറേ ടൂൾസ് ഉണ്ട്. സെലക്റ്റീവ് ഇൻക്ലൂഷൻ്റെ ടൂൾസിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, അവരെ സംബന്ധിച്ചിടത്തോളം പ്രയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒന്നാമതായിട്ട് എഴുതിയിരിക്കുന്ന സെക്ഷൻ 6B. സെക്ഷൻ 6B പൗരത്വ നിയമത്തിലേക്ക് ആഡ് ചെയ്തത് ഇപ്പം നമ്മൾ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിലൂടെയാണ്. ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ആക്ച്വലി ഈ ബാക്കിയുള്ളത് കമ്പയർ ചെയ്ത് നോക്കണം, ബാക്കിയുള്ള 4 ടൂൾസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് നടപ്പിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വരണമെന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഈ 3 രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ ആളുകൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഈ 3 രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് മാത്രമേ 2019 ഭേദഗതിയുടെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. 2019 ഭേദഗതിയുടെ ആനുകൂല്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആരാണോ പുറത്തെ പട്ടികയിൽ നിന്ന് പുറത്തായ ആളുകൾ അവരാദ്യം അവരുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് മറ്റ് രീതിയിൽ അവർ ഇന്ത്യയിൽ ജനിച്ചതാണെന്നുള്ള ആ ക്ലെയിം ഉണ്ടല്ലോ അതങ്ങ് ഉപേക്ഷിക്കും. ആ ക്ലെയിം ഉപേക്ഷിച്ചാൽ മാത്രമേ അവർക്ക് 6B എന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. ഇതിങ്ങനെ മര്യാദയ്ക്ക് നടപ്പിലാക്കണമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചുകൂടെ ഇല്ല. ചിലപ്പം ഫാൾസ് അഫിഡവിറ്റൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കുറേ പേരൊക്കെ അങ്ങനെ നോക്കാം. ഇത് കാരണം ഇതിൻ്റെ എല്ലാം രജിസ്ട്രേഷൻ ഓൺലൈൻ, എല്ലാം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഓൺലൈൻ .com അങ്ങനെന്തോ പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിലൂടെയാണ് ഇതിൻ്റെ എല്ലാം രജിസ്ട്രേഷൻ നടക്കുന്നത്. യാതൊരു വിധത്തിലെ ട്രാൻസ്പാരൻസി ഉണ്ടായിരിക്കില്ല, കൊടുത്തു. പക്ഷെ ഇപ്പം ആസാമിലെ NRC നടപ്പിലാക്കിയപ്പോൾ പുറത്തുപോയ യഥാർത്ഥത്തിൽ ഈ CAA നടപ്പിലാക്കിയത് ഈ CAA 2019 CAA നടപ്പിലാക്കിയത് ഇനി ഓൾ ഇന്ത്യ NRC നടപ്പിലാക്കുമ്പോൾ പുറത്തു പോകുന്ന ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനല്ല, മറിച്ച് ആസാമിലുള്ള
NRC നടപ്പിലാക്കിയെന്ന് പുറത്തുപോയ ആൾക്കാരതാണ്. ഓൾ ഇന്ത്യ NRC നടപ്പിലാക്കിയായിരുന്നു പുറത്തുപോയ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ ചിലപ്പോൾ അവർ ഇനിയും ഉണ്ട് എന്നേക്കാം. ഇത് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് ബംഗ്ലാദേശിലൊരു 12 ലക്ഷത്തിൻ്റെ കണക്ക് പറയുന്നുണ്ടല്ലോ, അവരെയാണ് ഇത് ഉദ്ദേശിച്ചത്. പക്ഷെ അവർ തന്നെ പറയുന്നത് ഇത് ഞങ്ങൾ പല മീഡിയ റിപ്പോർട്ട്സ് പ്രകാരം പറഞ്ഞു ഇത് ഞങ്ങൾ എക്സോസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം അവർ ഒരുപാട് അപ്ഡേറ്റ് കൊടുത്തു, ഒരുപാട് കേസുകൾ ഫോറിൻ ട്രൈബ്യൂണലുകളിൽ നടത്തി. അവർ അവിടെ എല്ലാം അവർ പറയുന്നത് അവർ ജനിച്ച് വളർന്നത് ഇന്ത്യയിൽ ആസാമിലാണ്. ഇനി നേരെ തിരിച്ചൊരു ഫാൾസ് അഫിഡവിറ്റ് നൽകുകയാണെങ്കിൽ അത് ആസാമി വംശവാദികൾ ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്യാണ്ട് ഇവർക്കെതിരെ പെർജറിക്കുള്ള കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ CAA BJP ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചോ അതിൽ കുറച്ചൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത് ഇവർക്കും കൂടെ അടിയാവാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഭാവിയിൽ ഫാൾസ് അഫിഡവിറ്റിനുള്ള കേസ് വരാം. മാത്രമല്ല അവർ ചെയ്യണമെങ്കിൽ ആദ്യം അവരെന്ത് ചെയ്യും, അവരുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് എന്നുള്ള അവരുടെ ക്ലെയിം ആദ്യം അവർ അനൗൺസ് ചെയ്താലേ അവർക്ക് ഈ സിറ്റിസൺഷിപ്പ് കിട്ടുള്ളൂ. അത് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള ഇതൊക്കെ ബംഗ്ലാദേശി ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആസാമിലെ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്തുപോയ ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ട് ഉണ്ട്. വേറൊരു പ്രശ്നം കൂടെ ഇങ്ങനെ ഇത് ഓപ്റ്റ് ചെയ്തുകൊണ്ട് അവർ സിറ്റിസൺഷിപ്പ് എടുക്കുകയാണെങ്കിൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ ഭരണഘടനാ വിരുദ്ധമാണ് ഈ 2019 ഭേദഗതി എന്നൊരു ഫൈൻഡിങ്ങിലേക്ക് സുപ്രീംകോടതി എത്തുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല, ചിലപ്പോൾ അതുവഴി കൊടുത്ത പൗരത്വക്കെ റദ്ദ് ചെയ്യപ്പെട്ടേക്കാം. അങ്ങനെ സാധിക്കാൻ വളരെ തീവ്രം ചാൻസാണ്. പക്ഷേ അങ്ങനെ ഒരു അഭ്യൂഹം കൂടെ വന്നതോടുകൂടെ CAA എന്ന് പറയുന്ന 2019 CAA എന്നുള്ളത് NRC ആസാമിൽ നിന്ന് പുറത്തുപോയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്ഷൻ അല്ല എന്നേ നമുക്ക് ലീഗലി ചിന്തിക്കുമ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ. ഇനി എന്താ സെക്ഷൻ 30 എന്നുള്ളത് നോക്കാം. ഇതാണ് ഏറ്റവും വലിയ ഘട്ടം. നിങ്ങളെന്നൊന്ന് വായിച്ചു. ദ സെൻട്രൽ ഗവൺമെൻറ് മേ in such cases as it thinks fit certify that ഇതെന്ന പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ NRC നടപ്പിലാക്കി കുറെ ആൾക്കാരുടെ പൗരത്വം ഡൗട്ട്ഫുൾ ആയി എന്ന് കരുതുക. ഡൗട്ട്ഫുൾ ആയാൽ ചില ആളുകൾക്ക് മാത്രം ഡിസ്ക്രിഷനാ ഗവൺമെന്റിന്, ചില ആളുകൾക്ക് മാത്രം ഈ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് ഗ്രാൻഡ് ചെയ്യാനുള്ള, അങ്ങനെ സർട്ടിഫിക്കറ്റ് ഗ്രാൻഡ് ചെയ്യാനുള്ള അവകാശമാണ് സെക്ഷൻ 30 നൽകുന്നത്. സെൻട്രൽ ഗവൺമെന്റ് മേ ഇൻ സച്ച് കേസസ് ആസ് ഇറ്റ് തിങ്സ് ഫിറ്റ് ആസ് ഇറ്റ് തിങ്സ് ഫിറ്റ് യാതൊരു വേറെ കണ്ടീഷനിങ്ങോ വേറെ യാതൊരു ക്വാളിഫിക്കേഷൻസോ മാനദണ്ഡങ്ങളോ ഒന്നും പറയുന്നില്ല. ഇത് സംബന്ധമായിട്ട് റൂൾസ് ഭാവിയിൽ ഇറങ്ങായിരിക്കും, ഇതുവരെ ഇറങ്ങിയിട്ടുമില്ല. എന്ത് പ്ലെയിൻ വിവേചനം അവർക്ക് നടപ്പിലാക്കാനുള്ള ഡിസ്ക്രിഷൻ അവിടെ കിട്ടണം. സർട്ടിഫൈ ദാറ്റ് എ പേഴ്സൺ വിത്ത് റെസ്പെക്ട് ടു ഹൂസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എ ഡൗട്ട് എക്സിസ്റ്റ്. ഒരു ഡൗട്ട് എക്സിസ്റ്റ് ചെയ്താൽ മതി. ആദ്യത്തെ കിട്ടണമെങ്കിൽ CAA ആനുകൂല്യം കിട്ടണമെങ്കിൽ അവരെന്ത് ചെയ്യണം, സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് എന്നുള്ള അവരുടെ ക്ലെയിം അവർ റിനൗൺസ് ചെയ്യണം. സെക്ഷൻ 13 ആനുകൂല്യം കിട്ടാൻ അവർക്ക് എന്ത് വേണ്ട, അങ്ങനെ സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് എന്നുള്ള അവരുടെ ആനുകൂല്യം അവരുടെ ആ ക്ലെയിം അവർ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ആ ക്ലെയിം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഈ സെക്ഷൻ്റെ ആനുകൂല്യം എടുക്കാൻ പറ്റും. സർട്ടിഫൈ ഡോക്ടർ ഇസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ അങ്ങനെ കൊടുക്കാം. ആൻഡ് എ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് അണ്ടർ ദിസ് സെക്ഷൻ ഷാൾ അൺലെസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് ദാറ്റ് ഇറ്റ് വാസ് ഒബ്ടെയ്ൻഡ് ബൈ മീൻസ് ഓഫ് ഫ്രോഡ് ഫോർ ദ പ്രസന്റേഷൻ ഓഫ് കൺസീൽമെന്റ് ഓഫ് മെറ്റീരിയൽ ദി കൺക്ലൂസീവ് എവിഡൻസ് ദാറ്റ് എ പേഴ്സൺ വാസ് സച്ച് എ സിറ്റിസൺ ഓൺ ഡേറ്റ് ദെയർ ഓഫ്. ആ ഡേറ്റ് മുതലായിരിക്കും അവർ സിറ്റിസൺ ആവും. എന്നാണ് അവർക്ക് ഇത് കിട്ടുന്നത്? ആ ഡേറ്റ് മുതലായിരിക്കും. പക്ഷേ ബട്ട് വിതൗട്ട് ദ പ്രജുഡൈസ് ടു എനി എവിഡൻസ് ദാറ്റ് ഹി വാസ് സച്ച് എ സിറ്റിസൺ അറ്റ് ഏർലിയർ ഡേറ്റ്. അറ്റ് എൻ ഏർലിയർ ഡേറ്റ് എന്നുള്ള അതാ പറയുന്നത്. അറ്റ് എൻ ഏർലിയർ ഡേറ്റ് എന്നുള്ള സബ്സിക്വൻ്റ്ലി അയാൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പിന്നെ അയാൾക്ക് ആ ഡേറ്റ് മുതൽ സിറ്റിസൺഷിപ്പ്. അപ്പം സെക്ഷൻ 13 സെലക്റ്റീവ് ആയിട്ട് ആൾക്കാരെ സിറ്റിസൺഷിപ്പിൻ്റെ പൗരത്വ പട്ടികയിലേക്ക് കൊണ്ടുവരാൻ ഭരണകൂടത്തിന് വലിയ അധികാരം നൽകുന്നത് സെക്ഷൻ 13. അടുത്തത് സെക്ഷൻ 5. സെക്ഷൻ 5 പ്രകാരമാണ് സോണിയാഗാന്ധിക്കൊക്കെ പൗരത്വം സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ. ഈ സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷനും നൽകുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് ആദ്യം അപ്ലൈ ചെയ്യണം. ഈ അപ്ലൈ ചെയ്യുന്നതിന് കുറച്ച് കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ ആവണം, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനെ കല്യാണം കഴിക്കണം, അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻ ഉണ്ട്. അല്ലെങ്കിൽ അൺഡിവൈഡഡ് ഇന്ത്യയിൽ ഉള്ള ആൾക്കാരുടെ ഗ്രാൻഡ് ചിൽഡ്രൻ അങ്ങനെ എന്തെങ്കിലും ആവണം. അങ്ങനെ കുറച്ച് ആ സെക്ഷനിൽ തന്നെ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഇവിടെ കിട്ടില്ല. ഈ കണ്ടീഷൻ പാലിച്ചാലെ സെക്ഷൻ 5 പ്രകാരമുള്ള സിറ്റിസൺഷിപ്പിന് അവർക്ക് യോഗ്യത ലഭിക്കുകയുള്ളൂ. ഇത് അപ്ലിക്കേഷൻ കൊടുക്കുകയാണ്, പ്യുവർലി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്, ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല. ഇത് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും.
എൻ ആർ സിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾക്ക് ഇതെനിക്ക് കിട്ടണമെന്നാണ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യാം, അതൊരു ഡിസ്ക്രിപ്ഷൻ വഴി നല്ല. അപ്പോൾ അത് ആർക്കൊക്കെ കൊടുക്കണം, വിളമ്പുന്നതിനനുസരിച്ച് ചോറ് മാറുന്ന രീതി വരും. അത് ഗവൺമെൻറ്റിൻ്റെ മാത്രം ഒരു ഡിസ്ക്രിപ്ഷനാണ്. അതുകൊണ്ട് ഇത് കിട്ടണമെങ്കിലും അവരെന്ത് ചെയ്യണം, ഈ സെക്ഷൻ ഫൈവിൻ്റെ ആനുകൂല്യം ലഭിക്കണം എന്നുണ്ടെങ്കിലും സിറ്റിസൺ ആണ്, സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് എന്നുള്ള അവരുടെ ക്ലെയിം അവർ അനൗൺസ് ചെയ്യണം. അത് അനൗൺസ് ചെയ്താലേ സെക്ഷൻ ഫൈവിൻ്റെ ആനുകൂല്യം, അഥവാ സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ്റെ ആനുകൂല്യം അവർക്ക് കിട്ടുള്ളൂ. സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ, ഇതെന്താ വെച്ചാൽ സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷനിലാണെങ്കിൽ അയാൾക്ക് ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം വേണം, എന്നാൽ രക്തബന്ധം മാതാപിതാക്കളായിട്ട് ഇന്ത്യയിലും ആരെങ്കിലുമൊക്കെ ഇന്ത്യക്കാർ വേണം, അല്ലെങ്കിൽ ബൈ മാരേജ് എന്തെങ്കിലും ബന്ധം വേണം. പക്ഷെ നാച്ചുറലൈസേഷൻ ആണെങ്കിൽ അങ്ങനെ യാതൊരു ബന്ധമില്ല, അവരൊരു 14 വർഷക്കാലം ഇന്ത്യയിൽ താമസിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഇതാക്കുന്നുള്ളൂ. പക്ഷേ സയൻസിലോ ലിറ്ററേച്ചറിലോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ കഴിവ് തെളിയിച്ച ആളാണെങ്കിൽ എല്ലാ കണ്ടീഷനും വേവ് ചെയ്യാനുള്ള അവകാശം സെൻട്രൽ ഗവൺമെൻറ്. അവിടെയും ഹ്യൂജ് ഡിസ്ക്രിപ്ഷനാണ് സെൻട്രൽ ഗവൺമെൻറ്. അദ്നാൻ സ്വാമി, മദർ തെരേസൊക്കെ ഇങ്ങനെ സിറ്റിസൺഷിപ്പ് കിട്ടിയ, സെക്ഷൻ ഫൈവിൻ്റെ ആനുകൂല്യത്തിൽ കിട്ടിയ ആൾക്കാരാണ്. പാകിസ്ഥാനി ഗായകനൊക്കെ അങ്ങനെ കിട്ടിയ ആൾക്കാരാണ്, മദർ തെരേസ. അങ്ങനെ ഒരുപാട് പേർക്ക് ഇന്ത്യൻ പൗരത്വം സെക്ഷൻ ഫൈവ് പ്രകാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വഴികളെല്ലാം അവർ ഒരുപാട് പേരെ പുറത്താക്കുന്നു. ഒരുപാട് പേരെ പുറത്താക്കുമ്പം ചിലപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളും ആ പുറത്താക്കപ്പെട്ടുണ്ടാവാം. പക്ഷേ പിന്നെ ഉൾപ്പെടുത്തുന്നത് എന്തായിരിക്കും? സെലക്റ്റീവ് ഇൻക്ലൂഷൻ ആയിരിക്കും പിന്നെ വരാം.